ഈശോയിലെ ത്രയും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിനൊരുക്കമായിട്ട് മൂന്നാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കാം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാണ്. നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് അമ്മ, അല്ലെങ്കിൽ സുപരിചിതമായിട്ടൊരു വ്യക്തിയാണ് അമ്മ. കാരണം അമ്മ എന്ന രണ്ട് വാക്കിൽ തന്നെ സ്നേഹം മുഴുവനും ചാലിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ, നമ്മൾ ഏറ്റവും അധികം പ്രായഭേദമന്യേ എല്ലാവരും ഓടിച്ചെല്ലുന്നത് അമ്മയുടെ അടുത്തേക്കാണ്. ഈ ഭൂമിയിൽ പെറ്റമ്മ കഴിഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ കൂടെ നടക്കാനും സ്വർഗം സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ് പരിശുദ്ധ. ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്നു. അമ്മയുടെ ജീവിതത്തിലെ ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരാതികളില്ലാതെ ജീവിച്ചവളായിരുന്നു പരിശുദ്ധ. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരാതികൾ ഉണ്ടായിരുന്നില്ല. ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിക്കുന്ന ഒരു സമയമുണ്ട്. അതായത് പണ്ട് കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാണെന്ന് വാർത്ത കേട്ടാൽ അവിടെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം നിലനിൽക്കെയാണ് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുന്നത്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും. അത് ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ അത് പരാതികളില്ലാതെ സ്വീകരിക്കുകയാണ്. തൻ്റെ പ്രിയപുത്രന് ജന്മം നൽകാൻ ഒരു സ്ഥലം കിട്ടാതിരുന്നിട്ട് പോലും പരാതികളില്ലാതെ കിട്ടിയ സ്ഥലത്ത് പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപുത്രന് ജന്മം നൽകുകയാണ്. മാത്രമല്ല, തൻ്റെ പ്രിയപുത്രനെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ കൊണ്ടുപോയപ്പോഴും ശിമയോൻ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. അത് കേട്ടിട്ട് പോലും പരിശുദ്ധ അമ്മ പരാതികളില്ലാതെ ദൈവഹിതം സ്വീകരിച്ചവളും. കുരിശിന്റെ ചുവട്ടിലേക്ക് തൻ്റെ പ്രിയപുത്രനെ വലിച്ചിഴച്ചു കൊണ്ടുപോയപ്പോഴും ആ കുരിശിന്റെ ചുവട്ടിൽ പരാതികളില്ലാതെ നിന്നവളാണ് പരിശുദ്ധ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിലെ ഈ സ്വഭാവ സവിശേഷത നമുക്ക് ധ്യാന വിഷയമാക്കി മാറ്റാം. അനുദിനവും നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ എന്നും നമുക്ക് പരാതികളാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പരാതികളാണ്. ഒരുപാട് കുറവുകളും പോരായ്മകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ അതിനെയെല്ലാം ദൈവഹിതമനുസരിച്ച് സ്വീകരിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പരാതികളല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് ദൈവം തന്ന അനുഗ്രഹങ്ങളെ അത് നന്ദിയോടുകൂടെ ഓർക്കാൻ, നന്ദി പറയാനുള്ളൊരു മനോഭാവം നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രത്യേകമായിട്ട് നമ്മൾ ഈ ദിനത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ മക്കളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. അമ്മയുടെ കാപ്പയ്ക്ക് കീഴിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിന്മയുടെ സകല ശക്തികളിൽ നിന്നും നമ്മുടെ മക്കൾ മോചിതരാകാൻ ദൈവാത്മാവിന്റെ വലിയ കൃപ അവർക്ക് ലഭിക്കാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം.